നമസ്കാരം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ തെലങ്കാന സമിതിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൃത്യമായ ഇടവേളകളിൽ സ്വച്ഛന്തമായ ഒഴുക്കാണ് നടക്കുന്നതെങ്കിൽ കൂടും കുടുക്കയുമടക്കം ഒലിച്ചുപോരുന്ന ഉരുൾപൊട്ടലാണ് തെലുങ്കു നാട്ടിൽ ബി ജെ പിയെ കാത്തിരിക്കുന്നത് ഞായറാഴ്ച പ്രധാനമന്ത്രി പങ്കെടുത്ത റാലിയിൽ നിന്നും വിട്ടുനിന്ന എംപിയും എം എൽ എയും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ആ അപായ സൂചനയാണ് ബി ജെ പിക്ക് നൽകുന്നത് ഞായറാഴ്ച മെഹബൂബ് നഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പരിപാടിയിലും പൊതു പൊതുറാലിയിലും ചില മുതിർന്ന ഭാരതീയ ജനതാ പാർട്ടി നേതാക്കളുടെ അസാന്നിധ്യം പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു അദിലാബാദിൽ നിന്നുള്ള ബി ജെ പി എം പി സോയം ബാപ്പുറാവു മുൻ എം പിമാരായ കൊണ്ട വിശ്വേശ്വർ റെഡ്ഡി ജി വിവേക് വെങ്കടസ്വാമി എം വിജയശാന്തി മുൻ എം എൽ എ കോമതി റെഡ്ഡി രാജഗോപാൽ റെഡ്ഡി ജി വിജയരാമറാവു എനുകു രവീന്ദർ റെഡ്ഡി എന്നിവരാണ് പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നവരിൽ പ്രമുഖർ കേന്ദ്രമന്ത്രിയും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായ ജി കിഷൻ റെഡ്ഡി ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബന്ദി സഞ്ജയ് എന്നിവരെ മോദിയുടെ പരിപാടികളിൽ കണ്ടിരുന്നു ബിജെപി പാർലമെന്ററി ബോർഡ് അംഗം ജി ലക്ഷ്മൺ ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് ഡി കെ അരുണ എന്നിവരും സന്നിഹിതരായിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ മറ്റു മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യം തീർച്ചയായും പാർട്ടിക്ക് തെറ്റായ സൂചന നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ബാപ്പുറാവു ഉടൻ തന്നെ കോൺഗ്രസിലേക്ക് മാറിയേക്കുമെന്ന് പാർട്ടിയിൽ സംസാരമുണ്ട് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നതൻ സമ്മതിച്ചു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുൻ എം ജി വിവേക് വിമാനത്താവളത്തിൽ എത്തിയിരുന്നെങ്കിലും പൊതുയോഗത്തിൽ അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു തെലുങ്ക് വനിതാ സൂപ്പർ സ്റ്റാറും മുൻ എംപിയുമായ വിജയശാന്തിക്ക് വൈറൽ പനിയുണ്ടെന്നും അതിനാൽ അവർക്ക് മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും അറിയിച്ചിട്ടുണ്ടെന്ന് ബിജെപി നേതാവ് പറഞ്ഞെങ്കിലും വിജയശാന്തി ഇക്കാര്യം സ്ഥിരീകരിക്കാത്തതുകൊണ്ട് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞുനാറുന്നുണ്ടെന്നാണ് പൊതു സംസാരം മുൻ എം എൽ എ കോമതി റെഡ്ഡി രാജഗോപാൽ റെഡ്ഡി കുറച്ചു കാലമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് ഹൈദരാബാദിൽ മാധ്യമ പ്രവർത്തകരെ കണ്ട് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി വിടണോ വേണ്ടയോ എന്ന് ഉടൻ അറിയിക്കുമെന്നാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ശേഷം അസംതൃപ്തരായ മുതിർന്ന ബി നേതാക്കൾ പാർട്ടിയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും യോഗം ചേർന്നിരുന്നു എന്നാണ് കരക്കമ്പി തെലങ്കാന ഭരിക്കുന്ന ഭാരത രാഷ്ട്ര സമിതിയുമായി ബി ജെ പിക്ക് അന്തർധാരയുണ്ടെന്ന തോന്നൽ ജനങ്ങളിൽ വളർന്നുവരുന്ന സാഹചര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന് അണികളിൽ ആത്മവിശ്വാസമുണ്ടാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നാണ് അവർ ആരോപിക്കുന്നത് വാസ്തവത്തിൽ മെഹബൂബ് നഗർ റാലിയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ചന്ദ്രശേഖര റാവുവിനെ കടന്നാക്രമിക്കുന്ന തരത്തിൽ ആയില്ല എന്നത് കേഡർമാർക്കിടയിൽ അല്പം നിരാശയുണ്ടാക്കിയിട്ടുണ്ട് കെ സി ആറിനെതിരെ മോദി ആഞ്ഞടിക്കുമെന്നും ബി ആർ എസിനെ താഴെ ഇറക്കാൻ ജനങ്ങളോട് ശക്തമായി ആവശ്യപ്പെടുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കെ സി ആർ സർക്കാരിനെതിരായ വിമർശനത്തിൽ അദ്ദേഹം വളരെ മൃദുവായ തലോടൽ മാത്രമാണ് നടത്തിയത് എന്നാണ് പ്രവർത്തകരുടെ വിലയിരുത്തൽ മോദിയുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന നേതാക്കളിൽ ചിലർ നിസാമാബാദിൽ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ പൊതു റാലിയിലെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ബി സംസ്ഥാന നേതൃത്വം അഥവാ അതിലും അവർ പങ്കെടുക്കുന്നില്ലെങ്കിൽ ഇക്കൂട്ടർ പാർട്ടിയിൽ അധികകാലം തുടരില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരിക്കും പാർട്ടി പ്രവർത്തകർ പ്രവർത്തകർക്കുണ്ടാക്കുക എന്നും അവർ പറയുന്നതിൽ നിന്ന് സ്ഥിതിഗതികൾ വായിച്ചെടുക്കാവുന്നതാണ് അതിനിടെ അപകടം മനസ്സിലാക്കിയ ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ കിഷൻ റെഡ്ഡിയെ ന്യൂഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ചു തെലങ്കാന ബി ജെ പിയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് കിഷൻ റെഡ്ഡി ഒക്ടോബർ പത്തിന് ഷാ തെലങ്കാന സന്ദർശിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കിഷൻ റെഡ്ഡി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതിനു മുമ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നിർദ്ദേശം നൽകുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തെ അഭിസംബോധന ചെയ്യാൻ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഹൈദരാബാദിലെത്തുമെന്നും റെഡ്ഡി പറഞ്ഞു ഒഴിവാക്കാൻ ദ്രുതകർമ്മ സേനയെ തന്നെ ഇറക്കാനാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നതെങ്കിലും അവസാന വണ്ടിയും പോയി കഴിഞ്ഞു എന്നാണ് തെലങ്കാനയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് ഉരുൾ പൊട്ടുമോ ചീറ്റുമോയെന്ന് കാത്തിരുന്നു കാണാം